സ്റ്റീഫൻ ഹോക്കിംഗ്. ആരാണ് സ്റ്റീഫൻ ഹോക്കിംഗ്? ഞാൻ പറഞ്ഞ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന്. എന്നാലും പറയാം, തിയററ്റിക്കൽ ഫിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ശേഷം ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. ശാസ്ത്ര ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഇന്ന് ഈ എപ്പിസോഡിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. ആരായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്? എന്തായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്? എന്താണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം? ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡിലായിരുന്നു January 8, 1942 പ്രൊഫസർ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഗലീലിയോ മരിച്ച് 300 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം സെയിൻറ് അൽബാൻ സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1952 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയ സ്റ്റീഫൻ ഹോക്കിങ്ങിന് മാത്തമാറ്റിക്സ് പഠിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ അവിടെ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹം ഫിസിക്സ് പഠിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് മകനൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ ഹോക്കിംഗ് നാച്ചുറൽ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് ഹോണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കി. ശേഷം അദ്ദേഹം 1962 ഒക്ടോബറിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് തിയററ്റിക്കൽ ഫിസിക്സിൽ കോസ്മോളജിയിൽ റിസർച്ച് ആരംഭിച്ചു. അതേസമയമാണ് 1963 21-ാമത്തെ വയസ്സിൽ ഹോക്കിങ്ങിന് ശരീരമാകെ തളർന്നു പോകുന്ന അസുഖമായ ALS പിടിപെടുന്നത്. ഒരു തരത്തിലുള്ള മോട്ടോർ ന്യൂറോൺ ഡിസീസാണത്. 1-2 വർഷങ്ങൾ മാത്രമായിരിക്കാം ഇനി ജീവിതം എന്ന് വിധിയെഴുതിയ വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം. സംസാരിക്കാൻ സാധിക്കാതിരുന്ന അദ്ദേഹത്തിന് ഇന്റലിൻ്റെ അത്യാധുനിക ടെക്നോളജിയായ കമ്പ്യൂട്ടറൈസ്ഡ് വോയിസിൻ്റെ സഹായത്തോടുകൂടിയാണ് ലോകത്തിനോട് സംസാരിക്കാൻ സാധിച്ചത്. 1965 പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ് എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച ഹോക്കിംഗ് PhD കരസ്ഥമാക്കി. ശേഷം പല പ്രസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹം വഹിച്ചു. 1979 മുതൽ 2009 വരെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന സ്ഥാനവും വഹിച്ചു അദ്ദേഹം. പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന പല അടിസ്ഥാന നിയമങ്ങളെയും പറ്റിയായിരുന്നു പ്രൊഫസർ ഹോക്കിങ്ങിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ. 1970 ഫിസിസിസ്റ്റ് റോജർ പെൻറോസുമായി ചേർന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അടിസ്ഥാനപ്പെടുത്തിയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ശൂന്യതയ്ക്കും സമയത്തിനും അല്ലെങ്കിൽ സ്പേസ് ടൈമിന് ബിഗ് ബാങ്ങിൻ്റെ തുടക്കത്തിൽ ഒരാരംഭമുണ്ടായിരുന്നുവെന്നും ബ്ലാക്ക് ഹോളുകളിൽ അത് അവസാനിക്കുമെന്നും ഹോക്കിംഗ് കണ്ടെത്തി. ക്വാണ്ടം തിയറിയും ജനറൽ റിലേറ്റിവിറ്റിയും സംയോജിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ആദ്യമായി ഉടലെടുത്തത് പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടായിരുന്നു. അങ്ങനെ ക്വാണ്ടം തിയറിയും ജനറൽ റിലേറ്റിവിറ്റിയും സംയോജിച്ചതിൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് ഹോളുകളുടെ പല നിഗൂഢതകളും മനസ്സിലാക്കാൻ ഹോക്കിങ്ങിന് സാധിച്ചു. അതായത് ബ്ലാക്ക് ഹോളുകൾ പൂർണ്ണമായും ബ്ലാക്ക് അല്ല, മറിച്ച് ബ്ലാക്ക് ഹോളുകൾ ഹോക്കിംഗ് റേഡിയേഷൻ എന്നൊരു റേഡിയേഷൻ പുറപ്പെടുവിക്കും എന്ന് അദ്ദേഹം കണ്ടെത്തി. മാത്രവുമല്ല, അങ്ങനെ ഹോക്കിംഗ് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നതിൻ്റെ ഭാഗമായി ബ്ലാക്ക് ഹോളുകൾ അവസാനം ഇല്ലാതാകും എന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം പ്രസിദ്ധീകരിച്ച പല പുസ്തകങ്ങളിൽ വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു പുസ്തകമായിരുന്നു എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഈ പ്രപഞ്ചത്തിനെ പറ്റി തന്നെയാണ് അതിൽ പറയുന്നത്. പ്രപഞ്ചം മനുഷ്യന് വിശ്വസിക്കാനോ സങ്കല്പിക്കാനോ പറ്റുന്നതിലും എത്രയോ വലുതാണത്. ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളെക്കാൾ വിചിത്രവും കൗതുകം നിറഞ്ഞതുമാണ് ഈ പ്രപഞ്ചം. ടൈം ട്രാവൽ, ബ്ലാക്ക് ഹോൾ, വേം ഹോൾ, പാരലൽ യൂണിവേഴ്സ് എല്ലാം സയൻസ് ഫിക്ഷൻ സിനിമകളെക്കാൾ വിചിത്രമായ കാര്യങ്ങൾ തന്നെ. ഭൂമി ഉരുണ്ടതാണെന്നുള്ള സത്യം മനുഷ്യൻ അംഗീകരിച്ചിട്ട് 500 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളെങ്കിലും BC 340 ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അരിസ്റ്റോട്ടലിൻ്റെ പുസ്തകം ഓൺ ദ ഹെവൻസിൽ ഉരുണ്ട ഭൂമിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്കുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വളരെയധികം പ്രശംസനീയം തന്നെയായിരുന്നു. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. എന്നാൽ ഭൂമി പരന്നതായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. കാരണം ഒരു ഗോളത്തിന് മാത്രമേ എല്ലാ ദിശയിൽ നിന്നും വൃത്താകൃതിയിൽ നിഴൽ വീഴ്ത്താൻ സാധിക്കൂ. ഭൂമി പരന്നതായിരുന്നെങ്കിൽ സൂര്യൻ പരന്ന ഭൂമിയുടെ കൃത്യമടിയിലാണെങ്കിൽ മാത്രമേ അത് സാധിക്കൂ.
വളരെ ലളിതമായ ഒരു നിരീക്ഷണമാണിത്. എന്നിട്ടും ചിലർ ഭൂമി പരന്നതാണെന്ന് ഇപ്പോഴും ഈ 2018 വിശ്വസിക്കുന്നു. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. നമ്മൾ ഇന്നീ കാണുന്ന സകലതും ഉണ്ടായത് ബിഗ് ബാങ് അല്ലെങ്കിൽ മഹാവിസ്ഫോടനത്തിൽ നിന്നാണ്. ബിഗ് ബാങ്കിന് മുൻപ് എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. സമയവും ശൂന്യതയും തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബിഗ് ബാങ്കിന് ശേഷമാണ്. ബിഗ് ബാങ്ങിനെ കുറിച്ച് കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഫാറ്റ് സയൻസിൻ്റെ 16-ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഗ്രഹങ്ങൾ, ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി തുടങ്ങിയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബിഗ് ബാങ്കിൽ നിന്നാണ്. ബിഗ് ബാങ്കിന് ശേഷം പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ വേഗത ഒരു കാലഘട്ടം വരെ പതുക്കെയായിരുന്നു. എന്നാൽ പ്രപഞ്ചം അതിഭീമമായ ഒരു വലുപ്പത്തിലെത്തിയപ്പോൾ ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം കാരണം എക്സ്പാൻഷൻ അല്ലെങ്കിൽ വികാസത്തിൻ്റെ വേഗത കൂടി. ഒരു കാലഘട്ടം വരെ ശാസ്ത്രലോകം പോലും അംഗീകരിക്കാത്ത ഒരു കാര്യമായിരുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം എന്ന ആശയം. പ്രപഞ്ചം എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെയായിരുന്നു നിലനിൽക്കുന്നത് എന്നായിരുന്നു പല ശാസ്ത്രചിന്തകരും കരുതിയിരുന്നത്. നമ്മൾക്ക് ഇന്നറിയാവുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ചിത്രം പൂർണ്ണമായും നമ്മൾക്ക് മനസ്സിലായത് 1924 ആണ്. അമേരിക്കൻ ആസ്ട്രോണമർ ആയിരുന്ന എഡ്വിൻ ഹബിളിൻ്റെ നിരീക്ഷണങ്ങളുടെ ഫലമായിരുന്നു അത്. അതിനു മുൻപ് വരെ നമ്മൾ കരുതിയിരുന്നത് പ്രപഞ്ചം നമ്മുടെ ഈ മിൽക്കി വേ മാത്രം ആണെന്നാണ്. എന്നാൽ ഹബിളിൻ്റെ നിരീക്ഷണങ്ങൾ ശാസ്ത്രലോകത്തിന് നൽകിയത് വളരെ മികച്ച നേട്ടം തന്നെയായിരുന്നു. അതായത് നമ്മുടെ മിൽക്കി വേ മാത്രമല്ല ഈ പ്രപഞ്ചം, കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്നു മാത്രമാണ് നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സി എന്ന് അദ്ദേഹം കണ്ടെത്തി. മാത്രവുമല്ല ആ ഗാലക്സികൾ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കണ്ടെത്തി. 1929 വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വളരെ ആധികാരികമായ തെളിവുകൾ ശാസ്ത്ര സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അതായത് ഗാലക്സികളുടെ സ്പെക്ട്രം നിരീക്ഷിച്ച അദ്ദേഹം ഗാലക്സികൾ റെഡ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതായി മനസ്സിലായി. ഗാലക്സികളുടെ പ്രകാശത്തിൻ്റെ വേവലെങ്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണിത്. അതായത് ഗാലക്സികൾ കൂടുതൽ അകന്നു പോയിരിക്കുന്നു. 1917 ആസ്ട്രോണോമറായിരുന്ന വെസ്റ്റോസ് ലിഫർ ഇതേ ഗാലക്സികളുടെ റെഡ് ഷിഫ്റ്റ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതുമായി താരതമ്യം ചെയ്ത ഹബിളിന് ഗാലക്സികൾ അകന്നു പോകുന്നതിൻ്റെ കൃത്യമായ വേഗത കണക്കാക്കാൻ സാധിച്ചു. മാത്രവുമല്ല ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് പ്രപഞ്ചം ഒരിക്കലും നിശ്ചലമായി നിൽക്കില്ല. ഒന്നെങ്കിൽ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രപഞ്ചം ചുരുങ്ങി ഇല്ലാതാകും. ജനറൽ റിലേറ്റിവിറ്റി അനുസരിച്ച് പണ്ട് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം മുഴുവൻ തിങ്ങി നിറഞ്ഞ് അനന്തമായ സാന്ദ്രത അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡെൻസിറ്റി എന്നൊരവസ്ഥയിലായിരുന്നു ഇരുന്നത്. ബിഗ് ബാങ്ക് കാരണം ആ ഇൻഫിനിറ്റ് ഡെൻസിറ്റിയിൽ നിന്ന് പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഭാവിയിൽ ഗ്രാവിറ്റി കാരണം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം തിരിച്ച് ചുരുങ്ങുകയാണെങ്കിൽ പ്രപഞ്ചം വീണ്ടും ഇൻഫിനിറ്റ് ഡെൻസിറ്റി എന്ന അവസ്ഥയിലെത്തും. ഇതിന് ബിഗ് ക്രഞ്ച് എന്ന് പറയും. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ വേഗത ഗ്രാവിറ്റിയേക്കാൾ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം തിരിച്ച് ചുരുങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒരു ഉദാഹരണത്തിന്, ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന റോക്കറ്റ് ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റിയായ 17.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയുടെ ഗ്രാവിറ്റി ഭേദിച്ച് ഭൂമിയുടെ പുറത്തു പോകാൻ സാധിക്കൂ. എന്നാൽ റോക്കറ്റിൻ്റെ വേഗത കുറവാണെങ്കിൽ റോക്കറ്റ് നേരെ ഭൂമിയിലോട്ട് തന്നെ പതിക്കും. അതുതന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിലെ മറ്റൊരു വിചിത്രമായ കാര്യമാണ് ബ്ലാക്ക് ഹോൾ. ഈ വളരെ അടുത്ത കാലത്താണ് ബ്ലാക്ക് ഹോൾ എന്ന വാക്കുപോലും ഉപയോഗിക്കാൻ തുടങ്ങിയത്. 1783 ജോൺ മിഷേലാണ് അതിശക്തമായ ഗ്രാവിറ്റിയുള്ള വെളിച്ചത്തിന് പോലും പുറത്തിടക്കാൻ പറ്റാത്ത നക്ഷത്രങ്ങളുടെ ആശയം അവതരിപ്പിക്കുന്നത്. ഒരു നക്ഷത്രത്തിൻ്റെ ഊർജം തീരുമ്പോൾ അതിൻ്റെ മാസ് നമ്മുടെ സൂര്യനേക്കാൾ 1.4 മടങ്ങ് കുറവാണെങ്കിൽ അതൊരു വൈറ്റ് ഡ്രോഫ് എന്ന നക്ഷത്രമായി മാറും. ഈ 1.4 മടങ്ങ് എന്നത് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയും. മറ്റൊരു സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് വൈറ്റ് ഡ്രോഫിൻ്റെ സാന്നിധ്യം പ്രപഞ്ചത്തിൽ ഉണ്ടാകാമെന്ന് ആദ്യമായി തെളിയിച്ചത് ഒരു ഇന്ത്യക്കാരനായ ശാസ്ത്രജ്ഞൻ ആയിരുന്നു. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ആയിരുന്നു അത്. നക്ഷത്രം മരിക്കുമ്പോൾ അതിൻ്റെ മാസ് നമ്മുടെ സൂര്യനേക്കാൾ ചന്ദ്രശേഖർ ലിമിറ്റായ 1.4 മുതൽ 2.8 വരെ മടങ്ങ് കൂടുതലാണെങ്കിൽ അത് കൂടുതലായി ചുരുങ്ങി ഒരു ന്യൂട്രോൺ സ്റ്റാർ ആകും. എന്നാൽ ഇതിലും വലിയ നക്ഷത്രങ്ങളുടെ കാര്യം വരുമ്പോൾ മറ്റു ശാസ്ത്രജ്ഞർക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു സംഭവിച്ചത്.
അതായത് ആ നക്ഷത്രം ഒരു സിംഗിൾ പോയിന്റിലേക്ക് ചുരുങ്ങി ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറും. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റൈന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ 1983 ഈ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി ചന്ദ്രശേഖറിന് നൊബേൽ പ്രൈസ് ലഭിച്ചു. എന്നാൽ ബ്ലാക്ക് ഹോളുകൾ എന്നും ഒരു നിഗൂഢത നിറഞ്ഞ വസ്തു തന്നെയായിരുന്നു. ജനറൽ റിലേറ്റിവിറ്റി ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ പരാജയം തന്നെയായിരുന്നു. എന്നാൽ ക്വാണ്ടം തിയറിയും ജനറൽ റിലേറ്റിവിറ്റിയും സംയോജിച്ച് പരീക്ഷണങ്ങൾ നടത്തിയ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് പല അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. ബ്ലാക്ക് ഹോളുകൾ അതിഭീമമായ ഗ്രാവിറ്റിയുള്ള ഒരു വസ്തുവാണ്. പ്രകാശത്തിന് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ബ്ലാക്ക് ഹോളിൻ്റെ സെൻറ്ററാണ് സിംഗുലാരിറ്റി. നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിലും കൂടുതൽ മാറ്റർ അല്ലെങ്കിൽ വസ്തുക്കൾ ഒരു ചെറിയ പോയിന്റിൽ ഇരിക്കുന്നതാണ് സിംഗുലാരിറ്റി. അവിടെ ഫിസിക്സിലെ അടിസ്ഥാന നിയമങ്ങൾക്ക് ഒന്നിനും തന്നെ പ്രസക്തിയില്ല. എന്നാൽ ബ്ലാക്ക് ഹോളുകളുടെ ഇവൻ്റ് ഹൊറിസോണിൽ, അതായത് അതിൻ്റെ അറ്റത്ത് എന്ത് സംഭവിക്കും? ഹോക്കിങ്ങിൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. നമ്മൾ ഈ കാണുന്ന സ്പേസ് അല്ലെങ്കിൽ ശൂന്യത, അത് ശരിക്കും ശൂന്യതയല്ല. മറിച്ച് പാർട്ടിക്കിൾസും ആൻറ്റി പാർട്ടിക്കിൾസും നിരന്തരം ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട്. അതിന് ക്വാണ്ടം ഫ്ളക്ച്വേഷൻസ് എന്ന് പറയും. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ബ്ലാക്ക് ഹോളുകളുടെ അടുത്തും ഇത് സംഭവിക്കും. പക്ഷേ അവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ അതിശക്തമായ ഗ്രാവിറ്റി കാരണം പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളും ഉണ്ടാകുമ്പോൾ അതിൽ ഒരു പെയർ ഉള്ളതിൽ ഒരെണ്ണം ബ്ലാക്ക് ഹോളിൽ വീഴും, മറ്റേത് ബ്ലാക്ക് ഹോളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. അങ്ങനെ പോകുന്ന പാർട്ടിക്കിളിനെയാണ് ഹാക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ബ്ലാക്ക് ഹോളിൽ വീഴുന്ന പാർട്ടിക്കിളിന് നെഗറ്റീവ് മാസ് ആയിരിക്കും. അങ്ങനെ ബ്ലാക്ക് ഹോൾ കാലക്രമേണ ചെറുതായി വരും. ഒടുവിൽ ബ്ലാക്ക് ഹോൾ അപ്രത്യക്ഷമാകും. പക്ഷേ അവസാനം ബ്ലാക്ക് ഹോൾ ഇല്ലാതാകുമ്പോൾ ബ്ലാക്ക് ഹോളിൽ നിന്ന് അതിഭീമമായ ഊർജം പുറപ്പെടുവിച്ചുകൊണ്ട് വൻ സ്ഫോടനം തന്നെ ഉണ്ടാകും. എന്നാൽ ഈ പ്രക്രിയ നടക്കാൻ ഗൂഗിൾ വർഷമെടുക്കും. ഒന്ന് കഴിഞ്ഞ് 100 വരുന്ന സംഖ്യയാണ് ഇത്. പ്രപഞ്ചവും നമ്മളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ എല്ലാവരും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പൊട്ടിത്തെറിച്ചില്ലാതായ നക്ഷത്രങ്ങളുടെ ബാക്കി പത്രമാണ്. നക്ഷത്രങ്ങൾ തന്നെയാണ് നമ്മൾക്കും ജന്മം നൽകിയത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിലെ ചെറിയൊരു ഭാഗം മാത്രമാണിത്. പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റീഫൻ ഹോക്കിംഗ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയോ ഐസക് ന്യൂട്ടനെ പോലെയോ എന്തിന്, നമ്മളെപ്പോലെ ഒന്നുമല്ലായിരുന്നു ഹോക്കിംഗ്. എല്ലാവരിലും നിന്ന് വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. ശരീരം അനക്കാനോ സംസാരിക്കാനോ പോലും സാധിക്കില്ലായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ടും ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നമ്മുടെ കാലഘട്ടത്തിലെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഇനി എന്തായാലും എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച വൈകിട്ടായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ ഫ്രണ്ട്സ്.